റോഡിലേക്ക് നാടൻ ബോംബെറിഞ്ഞ സംഭവത്തിൽ അറസ്റ്റിലായ യുവാവിനെ റിമാൻഡ് ചെയ്തു ബോംബെറിഞ്ഞത് മാതാവുമായുള്ള തർക്കത്തെ തുടർന്നാണെന്ന് പ്രതിയുടെ മൊഴി പാലിയക്കര ടോൾപ്ലാസയിൽ ടോറസ് ലോറി അശ്രദ്ധമായി പിറകോട്ടെടുത്ത അപകടമുണ്ടാക്കിയ സംഭവം ലോറി ഡ്രൈവർ ആന്റണി തോമസിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തു തൃശൂർ എൻഫോഴ്സ്മെന്റ് ആർടിഒ മൂന്ന് മാസത്തേക്കാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തത് കൊടുങ്ങല്ലൂരിൽ കെഎസ്ആർടിസി ബസിൽ വീണ യാത്രക്കാരന് ബസ് ജീവനക്കാരുടെ കരുതൽ ഇടമുട്ടത്തു നിന്നും ബസിൽ കയറിയ യാത്രക്കാരനാണ് ബസ് ജീവനക്കാർ തുണയായത് ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് സുഖചികിത്സ തുടങ്ങി ഇനിയുള്ള ഒരു മാസം ആനത്താവളത്തിലെ കരിവീരക്കൂട്ടങ്ങൾക്ക് സുഖസമൃദ്ധിയുടെ കാലം ശക്തമായ മഴയിൽ ചാവക്കാട് ഇരട്ടപ്പുഴയിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് മൂന്ന് പേർക്ക് പരിക്കേറ്റു കോടന്നൂർ ശാസ്താം കടവിൽ വീടിന്റെ വാർത്തകൾ വിശദമായി ഒരുമനിയൂരിൽ റോഡിലേക്ക് നാടൻ ബോംബെറിഞ്ഞ സംഭവത്തിൽ അറസ്റ്റിലായ യുവാവിനെ റിമാൻഡ് ചെയ്തു മാതാവുമായുള്ള തർക്കത്തെ തുടർന്നാണ് ബോംബ് റോഡിലേക്ക് എറിഞ്ഞതെന്ന് പ്രതി മസ്താൻ ഷിഫിഖ് പോലീസിന് മൊഴി നൽകി വീട്ടിൽ ബോംബ് സൂക്ഷിച്ചത് മാതാവ് ചോദ്യം ചെയ്തതോടെ മദ്യലഹരിയിൽ ഷെഫീഖ ബോംബ് റോഡിലേക്ക് എറിയുകയായിരുന്നു ചാവക്കാട് ഒരുമനയൂർ ആറാം വാർഡ് ശാഖ റോഡിലാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടേക്കാലോടെ ഉഗ്രശബ്ദത്തോടെ നാടൻ ബോംബ് പൊട്ടിത്തെറിച്ചത് ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ പ്രദേശവാസികൾ റോഡിൽ പുക ഉയരുന്നതാണ് കണ്ടത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് മണ്ണുത്തി സ്വദേശിയും രണ്ടു വർഷമായി ഒരുമനയൂരിലെ താമസക്കാരനുമായ ഷെഫീഖ് പിടിയിലാകുന്നത് ഇരുപതിലധികം കേസുകളിൽ പ്രതിയാണ് മസ്താൻ ഷെഫീഖ് എന്ന് പോലീസ് പറഞ്ഞു മാസം മുമ്പ് ബോംബ് നിർമ്മിച്ച് വീടിന് മുകളിൽ സൂക്ഷിക്കുകയായിരുന്നു ഷെഫീഖിന്റെ വീട്ടിൽ തൃശൂരിൽ നിന്നുള്ള ബോംബ് സ്ക്വാഡ് സംഘം പരിശോധന നടത്തി കരിങ്കൽച്ചീളും കുപ്പിച്ചിലും വെടിമരുന്നും തുണിയിൽ കൂട്ടിക്കെട്ടിയാണ് നാടൻ ബോംബ് നിർമ്മിച്ചത് റിമാൻഡിലായ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു പാലിയക്കര ടോൾ പ്ലാസയിൽ ടോറസ് ലോറി അശ്രദ്ധമായി പിറകോട്ടെടുത്തത് അപകടമുണ്ടാക്കിയ സംഭവത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു ലോറി ഡ്രൈവർ ആന്റണി തോമസിന്റെ ഡ്രൈവിംഗ് ലൈസൻസാണ് തൃശൂർ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത് മറ്റ് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാകാതെ വാഹനം പുറകോട്ടെടുത്ത് അപകടമുണ്ടാക്കിയതിനാണ് നടപടി കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവം പുതുക്കാട് തെക്കേതുറവ് സ്വദേശി ചേരാമ്പറമ്പിൽ രവീന്ദ്രന്റേതായിരുന്നു കാർ ഫാസ്ടാഗിൽ പണമില്ലാത്തതിനെ തുടർന്ന് ലോറി പുറകിലേക്കെടുക്കുന്നതിനിടെ കാറിൽ ഇടിക്കുകയായിരുന്നു കാറിനെ മീറ്ററുകളോളം ഇടിച്ചു നീക്കിയ ശേഷമാണ് ലോറി ഡ്രൈവർ സംഭവം അറിയുന്നത് ബൂത്തിൽ കയറിയ വാഹനങ്ങൾ എടുക്കുമ്പോൾ ടോൾ ജീവനക്കാരുടെ നിർദ്ദേശം വേണമെന്നാണ് ടോൾ അധികൃതർ പറയുന്നത് സംഭവത്തിൽ പുതുക്കാട് പോലീസ് നടപടിയെടുത്തിരുന്നു വാഹന ഉടമകളുടെ തിരക്ക് നിയന്ത്രിക്കാനാവാത്ത സാഹചര്യത്തിൽ പാലിയക്കര ടോൾപ്ലാസയിൽ നിന്ന് അനുവദിച്ചിരുന്ന സൌജന്യ യാത്രാപാസിന്റെ കാലാവധി ഒരു വർഷമാക്കി ടോൾപ്താസയുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽപ്പെടുന്ന വാഹനങ്ങൾക്കുള്ള യാത്രാ സൌജന്യത്തിന്റെ സമയപരിധിയാണ് നീട്ടിയത് നേരത്തെ ഇത് ആറ് മാസമായിരുന്നു ജൂൺ ഒന്ന് മുതൽ സമർപ്പിച്ച അപേക്ഷകർക്കെല്ലാം പുതിയ പരിഷ്കാരം ബാധകമാകും പുതിയ പാസിനെ അപേക്ഷിച്ചവർക്കും നിലവിലെ പാസ് പുതുക്കാനെത്തുന്നവർക്കും ഒരു വർഷത്തേക്ക് യാത്രാ സൌജന്യം ലഭിക്കും ജൂൺ ഒന്നിന് മുമ്പ് പാസ് പുതുക്കിയവർ ആറുമാസത്തിനകം വീണ്ടും പുതുക്കണം തുടർന്ന് ഇവർക്കും ഒരു വർഷത്തെ കാലാവധി ലഭിക്കും വാഹന ഉടമകൾ ആധാർ വാഹനത്തിന്റെ ആർ ബുക്ക് റേഷൻ കാർഡ് എന്നിവയുടെ പകർപ്പുമായി പാസ് എടുക്കാം നേരത്തെ ആറുമാസം കൂടുമ്പോൾ വാഹന ഉടമകൾ രേഖകളുമായി ടോൾപ്ലാസയിൽ കാത്തുനിന്ന് പാസ് എടുക്കേണ്ട സ്ഥിതിയായിരുന്നു പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള പഞ്ചായത്ത് നിവാസികൾ താമസ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന വ്യവസ്ഥ ഒഴിവാക്കിയിട്ടുണ്ട് കൊടുങ്ങല്ലൂരിൽ കെഎസ്ആർടിസി ബസ്സിൽ വീണ യാത്രക്കാരന് ബസ് ജീവനക്കാരുടെ കരുതൽ തുണയായി ഗുരുവായൂരിൽ നിന്നും എറണാകുളം ജെട്ടിയിലേക്ക് പോകുകയായിരുന്ന പറവൂർ ഡെപ്പോയിലെ ബസ്സിലായിരുന്നു സംഭവം എടമുട്ടത്ത് നിന്നും ബസ്സിൽ കയറിയ യാത്രക്കാരൻ യാത്രക്കിടയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു സംഭവം കണ്ട കണ്ടക്ടർ എം എസ് മഹേഷൻ ഉടൻ തന്നെ ഡ്രൈവർ എൻ എൽ പ്രേംജിയെ വിവരം അറിയിച്ചു ഉടൻ തന്നെ ബസ് കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ച് യാത്രക്കാരന് അടിയന്തര ചികിത്സ ലഭ്യമാക്കി സഹയാത്രികരും രക്ഷാദൌത്യത്തിൽ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് സുഖ ചികിത്സ തുടങ്ങി പട്ടിണി എന്താണെന്നറിയാത്ത ആനകളാണ് ഗുരുവായൂർ ദേവസ്റ്റത്തിലേത് ദിവസവും കുശാലാണ് വേനലിൽ എഴുന്നള്ളിപ്പുകൾക്കായി പൂരപ്പറമ്പുകൾ ഓടി നടന്ന് ക്ഷീണിതരായ ആനകൾക്കാണ് കർക്കിടകത്തിന് മുന്നോടിയായി ദേവസ്വം സുഖചികിത്സ നൽകിപ്പോരുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി ആനകൾക്ക് ജൂലൈ ഒന്നു മുതൽ മുപ്പത് ദിവസം സുഖചികിത്സ നൽകാറുണ്ട് ചികിത്സയ്ക്ക് മുന്നോടിയായി വിദഗ്ധ ഡോക്ടർമാർ ആനകളെ പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കും ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമീകൃത ആഹാരമാണ് ഓരോ ആനകൾക്കും നൽകുന്നത് വിരയുടെ മരുന്ന് നൽകലാണ് ചികിത്സയുടെ ആദ്യഘട്ടം ദിവസവും തേച്ച് കുളിപ്പിച്ച് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെ ആനത്താവളത്തിലെ വടക്കേമുറ്റത്ത് വരിയായി നിർത്തും ആനകളുടെ തൂക്കത്തിനനുസരിച്ചുള്ള മരുന്ന് ചേർത്ത ചോറുരുള വായിൽ വെച്ച് നൽകും ഇതിനു പുറമെ പട്ടയും പുല്ലും പഴങ്ങളും നൽകും ലക്ഷങ്ങളാണ് വർഷം തോറും ദേവസ്വം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത് പതിനൊന്ന് ലക്ഷം രൂപയാണ് ഇത്തവണത്തെ സുഖചികിത്സയ്ക്കായി ദേവസ്വം വകയിരുത്തിയിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വം കണക്കുകൾ നോക്കിയല്ല ആനകളെ പരിപാലിക്കുന്നതിന് തെളിവാണ് ഈ ചികിത്സയെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പറഞ്ഞു മുപ്പത്തിയെട്ട് ആനകളാണ് ഇപ്പോഴ് ഗുരുവായൂർ ആനക്കോട്ടയിൽ ഉള്ളത് അതിൽ പന്ത്രണ്ട് ആനകൾ മതപ്പാടിലായതുകൊണ്ട് അവയെ നമുക്ക് ഈ ആഘോഷത്തിൽ പങ്കെടുപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഇരുപത്തിയാറ് ആനകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഇനി വരുന്ന ഒരു മാസക്കാലം സ്ഥിരമായി ഡോക്ടർമാർ വന്ന് അവരെ അവയെ പരിശോധിക്കുന്നു വിശേഷപ്പെട്ട രീതിയിൽ ഔഷധ മൂല്യമുള്ളതായിരിക്കുന്ന ഭക്ഷണം നൽകുന്നു ഇങ്ങനെ ഒരു മാസക്കാലത്തെ ചികിത്സയാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് പതിനൊന്ന് ലക്ഷം രൂപയാണ് ഇതിനുവേണ്ടി ഗുരുവായൂർ ദേവസ്വം നീക്കിവെച്ചിട്ടുള്ളത് ആനകൾ ഗുരുവായൂരപ്പൻ്റെ സ്വകാര്യ സ്വത്താണ് അതിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ളതായിരിക്കുന്ന ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് ഗുരുവായൂരപ്പൻ്റെയോ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെയോ താല്പര്യമല്ല ആകെയുള്ള മുപ്പത്തെട്ട് ആനകളിൽ ഇരുപത്തി ആനകൾക്കാണ് ഇത്തവണ ചികിത്സ നൽകുന്നത് മതപ്പാടിൽ തളച്ചിരിക്കുന്ന ആനകൾക്ക് പിന്നീട് ചികിത്സ നൽകും കൊമ്പൻ ദേവദാസിന് ആദ്യ ചോറുരുള നൽകി ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ സുഖചികിത്സ ഉദ്ഘാടനം ചെയ്തു ഭരണസമിതി അംഗങ്ങളായ വി ജി രവീന്ദ്രൻ കെ പി വിശ്വനാഥൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ കെ എസ് മായാദേവി വാർഡ് കൗൺസിലർ ശൈലജ സുധൻ തുടങ്ങിയവരും ചോറുരുള നൽകി ടി ന്യൂസ് ഗുരുവായൂർ ചാവക്കാട് ഇരട്ടപ്പുഴയിൽ വീടിനു മുകളിൽ തിങ്ങ് വീണ് മൂന്ന് പേർക്ക് പരിക്കേറ്റു പുതുവീട്ടിൽ ഷറഫുദ്ദീന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത് ഷറഫുദ്ദീന്റെ ഭാര്യ താഹിറ താഹിറയുടെ സഹോദരിമാരായ സുബൈദ ഷമീറ എന്നിവർക്കാണ് പരിക്കേറ്റത് ശക്തമായ കാറ്റിൽ വീടിന് പുറകിൽ നിന്നിരുന്ന തെങ്ങാണ് ഓടുമേഞ്ഞ് വീടിന് മുകളിൽ വീണത് അകത്ത് ഹാളിൽ ഉറങ്ങിക്കിടന്നിരുന്നവർക്കാണ് പരിക്കേറ്റത് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി മുസ്താഖ് അലി കടപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നളിനാക്ഷൻ ഇരട്ടപ്പുഴ ഒരുമനയൂർ സർവീസ് സഹരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ ജി വിജേഷ് ബ്ലോക്ക് കോൺഗ്രസ് ട്രഷർ പി എ നാസർ സജീവ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു കോടന്നൂർ ശാസ്താം കടവിൽ വീടിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണു കുണ്ടുവീട്ടിൽ ബാബുവിന്റെ വീടിന്റെ മേൽക്കൂരയാണ് തിങ്കളാഴ്ച ഇടിഞ്ഞു വീണത് അസുഖബാധിതനായ ബാബുവും ഭാര്യ തങ്കമണിയും വിധവയായ മകൾ നീതുവും മൂന്ന് പേരക്കുട്ടികളുമടങ്ങിയ കുടുംബമാണ് വീട്ടിൽ താമസിച്ചിരുന്നത് നാട്ടുകാരുടെ ഇടപെടൽ മൂലം ആളപായം ഇല്ലാതെ കുടുംബാംഗങ്ങളെ മാറ്റി വീടിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ കുടുംബം കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ് കെ കെ ടി എം ഗവൺമെന്റ് കോളേജിൽ വർഷ ബിരുദ കോഴ്സിന്റെ പ്രവേശനോത്സവം നടന്നു മുസിരിസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന വിജ്ഞാനോത്സവം മുൻ തൃശൂർ ഡി ഡി ഡോക്ടർ ജോജോ മോൻ ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ബിന്ദു ഷർമിള നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ വാർഡ് കൌൺസിലർ പി എൻ വിനയചന്ദ്രൻ വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ ജി ഉഷാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു ആന്റി റാഗിംഗ് സെൽ കോർഡിനേറ്റർ ഡോക്ടർ ഇ എം ഷാജി റാഗിംഗ് ബിരുദ ബോധവൽക്കരണവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം കെ എസ് സപ്ന നാലുവർഷ ബിരുദം സംബന്ധിച്ച ബോധവൽക്കരണവും നടത്തി ചാലക്കുടി കുറ്റിച്ചിറയിൽ കോഴിക്കടയുടെ മറവിൽ വിദേശ മദ്യം വിൽപ്പനയ്ക്കായി കൈവശം വെച്ചതിന് യുവാവിനെ ചാലക്കുടി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു കുറ്റിച്ചിറ കല്ലിങ്ങപ്പുറം രതീഷിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്നും അഞ്ഞൂറ് മില്ലിയുടെ അമ്പത്തൊന്ന് കുപ്പി മദ്യവും പിടിച്ചെടുത്തു ഡ്രൈഡേയുടെ ഭാഗമായി കുറ്റിച്ചിറ മേഖലയിലെ പരിശോധനയ്ക്കിടയിലാണ് ഇയാൾ പിടിയിലായത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി എക്സൈസ് ഇൻസ്പെക്ടർ എസ് സമീർ ഉദ്യോഗസ്ഥരായ സുനിൽകുമാർ ഷാജി പിങ്കി മോഹൻദാസ് സുരേഷ് ജെയ്സൺ ഷിജു വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മദ്യം പിടികൂടിയത് ചാലക്കുടി കൂടപ്പുഴ തിരുമാനാംകുന്ന് ദേവി ക്ഷേത്രത്തിൽ മോഷണം ഓടുപ്പൊളിച്ച് ശ്രീകോവിലിൽ കടന്ന മോഷ്ടാവ് പത്ത് ഗ്രാമിന്റെ ആഭരണങ്ങൾ മോഷ്ടിച്ചു പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കടപ്പുറം പഞ്ചായത്തിലെ കടൽഭിത്തി നിർമ്മാണത്തിന് കൂടുതൽ ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് എം എൽ എ എൻ കെ അക്ബർ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനുമായി കൂടിക്കാഴ്ച നടത്തി കടൽഭിത്തി നിർമ്മാണത്തിന് കൂടുതൽ ഫണ്ട് അനുവദിക്കുന്നത് പരിഗണിക്കാമെന്ന് കൂടിക്കാഴ്ചയിൽ മന്ത്രി ഉറപ്പ് നൽകി കടൽക്ഷോഭ സമയത്ത് ശുദ്ധജലം ലോറികളിൽ വിതരണം ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ സംബന്ധിച്ചും ചർച്ചകൾ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് പഞ്ചായത്ത് അംഗങ്ങളായ ബി പി മൻസൂർ അലി മുഹമ്മദ് മാഷ് റാഹില വഹാബ് ഹസീന താജുദ്ദീൻ പ്രസന്ന ചന്ദ്രൻ സമീറ ഷെരീഫ് അബ്ദുൾ ഗഫൂർ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു പൊയ്യ പഞ്ചായത്തിന്റെ തനത് കുടിവെള്ള പദ്ധതിക്ക് ചാലക്കുടി പുഴയിൽ കുഴൂർ പഞ്ചായത്തിലെ കുണ്ടൂർ ഭാഗത്ത് കിണർ കുഴിച്ച് വെള്ളം ശേഖരിക്കുന്നതിനായി സർക്കാർ അനുമതിയായി പൊയ്യ പഞ്ചായത്ത് നൽകിയ അപേക്ഷയിലാണ് ജലവിഭവ വകുപ്പ് അനുമതി നൽകി ഉത്തരവിട്ടത് ജല അതോറിറ്റിക്കാണ് നിർമ്മാണ ചുമതല ചീഫ് എഞ്ചിനീയറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അനുമതി നൽകിയിട്ടുള്ളത് ആറ് മീറ്റർ വ്യാസമുള്ള കിണർ നിർമ്മിച്ച് ദിവസേന മണിക്കൂറിലായി നാൽപ്പത് എച്ച് പിയുടെ രണ്ട് പമ്പ് സെറ്റുകൾ മാറി ഉപയോഗിച്ച് അഞ്ച് എം എൽ ഡി വെള്ളം എടുക്കാനാണ് പദ്ധതി സമർപ്പിച്ചിട്ടുള്ളത് പദ്ധതിക്ക് ആവശ്യമായ വെള്ളം പുഴയിൽ ലഭ്യമാണെന്ന് ജലസേചന വകുപ്പ് സെൻട്രൽ സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ റിപ്പോർട്ട് നൽകിയിട്ടു കേന്ദ്ര സർക്കാരിന്റെ നഗരസഞ്ചയ പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ അനുവദിച്ച എട്ട് ദശാംശം പൂജ്യം അഞ്ച് കോടി രൂപ പഞ്ചായത്തിന്റെ കൈവശമുണ്ട് അടുത്ത ിൽ പതിനഞ്ചു കോടി രൂപ കൂടി ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റോഡിൽ സ്ഥിരമായി കബാലി എന്ന കൊമ്പന്റെ സാന്നിധ്യം കൊമ്പൻ മതപ്പാടിലായതുകൊണ്ടാവാം എന്ന ആശങ്കയിൽ വിനോദസഞ്ചാരികൾ ഷോളിയർ ഡാമിന്റെ പെൻസ്റ്റോക്ക് പൈപ്പ് കടന്നുപോകുന്ന കുമ്മാട്ടി ഭാഗത്ത് ഇപ്പോൾ കൊമ്പനാനയുടെ സ്ഥിര സാമീപ്യമുണ്ട് പലപ്പോഴും റോഡിന് നടുവിൽ കയറി നിന്ന വാഹനങ്ങളെ തടയുന്നതാണ് ഇവന്റെ ഹോബി ഷോളിയാർ കാടിന്റെ പുത്രനാണ് ഏകദേശം ഇരുപത്തിയഞ്ച് വയസ്സുള്ള കബാലി എണ്ണപ്പനയടക്കമുള്ള പനകളാണ് ഇവന് ഏറെ പഥ്യം കാടിനകത്തെ പനകൾ കുത്തിമറിച്ചിട്ട് റോഡിലെത്തിക്കുകയും വികൃതിയുടെ പട്ടിയിൽപ്പെടും റോഡരികിൽ പനകൾ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ കബാലി ഉണ്ടെന്നാണ് മേഖലയിലെ സ്ഥിരം സഞ്ചാരികൾ പറയുന്നത് ഈ ആന ഇതുവരെയും ആളുകളെ ആക്രമിച്ചിട്ടില്ലെന്നാണ് വനപാലകരുടെ പക്ഷം റോഡരികിൽ നിൽക്കുന്ന ആനയെ ആളുകൾ പ്രകോപിപ്പിച്ച സന്ദർഭങ്ങളിലാണ് അക്രമ സ്വഭാവം പ്രകടിപ്പിച്ചിട്ടുള്ളത് കാട്ടാനകളെ പേരിട്ട് പ്രചരിപ്പിക്കുന്നത് പോലും ഇപ്പോൾ നിയമവിരുദ്ധമാണെന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇവൻ കരുത്തനായതുകൊണ്ടാണ് മതപ്പാടിന്റെ വേളയിൽ അത് പ്രകടിപ്പിക്കുന്നതെന്ന് ആന നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു കുറച്ചുകാലം ഷോളയാറിലെ കറങ്ങലിന് ശേഷം പോകുന്ന കപാലി പിന്നീട് മാസങ്ങളോളം പറമ്പിക്കുളം ഉൾക്കാട്ടിലാണത്രേ ജീവിക്കുന്നത് കാടിനകത്ത് മാത്രം വിലസസന്നതണ്ടാകാം പറമ്പിക്കുളത്ത് കപാലി പ്രശ്നക്കാരനല്ല പക്ഷേ ഷോളയാറിംഗ് അങ്ങനെയല്ല ഏറെ പേർ ശ്രദ്ധിക്കാനും അതിൽ കൂടുതൽ ഭയപ്പെടാനുമുണ്ട് വനന്തരപ്പള്ളി കച്ചേരിക്കടവു പാലം അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് ഒരു കോടി അറുപത്തിനാല് ലക്ഷത്തിന്റെ സാങ്കേതിക അനുമതി ലഭിച്ചതായി കെ കെ രാമചന്ദ്രൻ എം എൽ എ അറിയിച്ചു ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ നടപടികൾ പൂർത്തീകരിച്ച റോഡിന്റെ നിർമ്മാണത്തിനായുള്ള ടെൻഡർ നടപടികൾ പുരോഗമിക്കുന്നതായും എം എൽ എ പറഞ്ഞു കോടികൾ മുടക്കി വർഷങ്ങൾക്ക് മുൻപ് പാലം നിർമ്മിച്ചുവെങ്കിലും ഇരുവശത്തുള്ള റോഡ് ഗതാഗത യോഗ്യമായിരുന്നില്ല വനംവകുപ്പിന്റെ ഭൂമി നേരത്തെ വിട്ടുകിട്ടിയെങ്കിലും സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഏറ്റെടുക്കുന്നതിൽ ഉണ്ടായ തടസ്സവും റോഡ് നിർമ്മാണത്തിന് തിരിച്ചടിയാവുകയായിരുന്നു നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ചൂണ്ടൽ നെല്ല് സംഭരണ കേന്ദ്രത്തിന്റെ അക്കൌണ്ടിൽ നിന്നും വ്യാജ ഒപ്പിട്ട് ഒൻപത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ തട്ടിയെടുത്ത സിപിഎം നേതാവും ചൂണ്ടൽ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ കെ പി രമേശിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി നെല്ല് സംഭരണ കേന്ദ്രത്തിന് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ കേച്ചേരി ബ്രാഞ്ചിലുള്ള അക്കൌണ്ടിൽ നിന്നും സംഭരണ കേന്ദ്രത്തിന്റെ പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും വ്യാജ ഒപ്പിട്ട് നാല് തവണകളായി ഒൻപത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കെ പി രമേശ് തട്ടിയെടുത്തെന്ന പരാതിയിലാണ് വിജിലൻസ് അന്വേഷണം നടത്തി കുറേ എറണാംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ ചൂണ്ടൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആർ എം ബഷീർ ചൂണ്ടൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ആന്റോ പോൾ പഞ്ചായത്ത് അംഗങ്ങളായ എൻ ഡി സജിത് കുമാർ ധനേഷ് ചുള്ളിക്കാട്ടിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കനകമല തീർത്ഥ കേന്ദ്രത്തിലെ മാർ തോമാസ് ലീഹായുടെ ദുഃഖാന തിരുനാളിന് കൊടിയേറി ഫാദർ ലിജു പോൾ പറമ്പത്ത് കൊടിയേറ്റം നിർവഹിച്ചു തീർത്ഥാടന കേന്ദ്രം രക്തർ ഫാദർ അലക്സ് കല്ലേലി സഹകാർമികനായി ബിഗൻ ജോർജ് കുട്ടി തിരുനാൾ ജനറൽ കൺവീനർ ജോർജ് പന്തല്ലൂക്കാരൻ കൈക്കാരന്മാരായ ആന്റണി കരിയാട്ടി ജോസ് വെട്ടുവണിക്കൽ ഷിജു പഴയടത്തുപറമ്പിൽ ലിജോ ചാതേലി എന്നിവർ നേതൃത്വം നൽകി ബുധനാഴ്ചയാണ് തിരുനാൾ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ചിറ്റിലപ്പള്ളി ഐ ഇ എസ് സ്കൂളിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ഡോക്ടർമാരെ ആദരിച്ചു അമല ആശുപത്രിയിലെയും അടാട്ടു കുടുംബാരോഗ്യ കേന്ദ്രത്തിലെയും ഡോക്ടർമാരെയാണ് ആശുപത്രിയിൽ നേരിട്ടെത്തി പൂക്കൾ നൽകി ആദരിച്ചത് പ്രിൻസിപ്പാൾ സുജാത ഹരിമോഹൻ വൈസ് പ്രിൻസിപ്പാൾ ബീന എസ് നായർ ഹെഡ്മിസ്റ്റസ് ബീന ഫ്രാൻസിസ് അക്കാദമിക് ഹെഡ് ലതാജി മേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഭർത്താവ് ഒഴിയുന്ന സീറ്റിൽ ഭാര്യ ചുമതലയേൽക്കുന്ന അപൂർവ നിമിഷത്തിന് തൃശൂർ ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസ് സാക്ഷ്യം വഹിച്ചു കൊടുങ്ങല്ലൂർ സ്വദേശിയായ പി ബി വിനോദ് കഴിഞ്ഞ മൂന്ന് വർഷമായി തൃശൂർ ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസറായി ജോലി ചെയ്തു വരികയായിരുന്നു ആലപ്പുഴ ജില്ലാ ഭാഗ്യക്കുറി ഓഫീസറായി വിനോദിന് സ്ഥാനക്കയറ്റം ലഭിച്ചതിനെ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് വിനോദിന്റെ ഭാര്യ സുജാത എത്തിയത് സർക്കാർ സർവീസിൽ ഭാര്യയ്ക്ക് ഔദ്യോഗിക ചുമതല കൈമാറുകയെന്ന അപൂർവ ഭാഗ്യം വിനോദിനും ഭർത്താവിൽ നിന്നും ചുമതല ഏൽക്കാനുള്ള അവസരം സുജാതയ്ക്കും ലഭിച്ചു കഴിഞ്ഞ വിനോദും പതിനെട്ട് വർഷമായി സുജാതയും ഭാഗ്യക്കുറി വകുപ്പിൽ ജോലി ചെയ്തു വരികയാണ് പെൻഷൻ പരിഷ്കരണ ദിനത്തിന്റെ ഭാഗമായി കെഎസ്എസ്പിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ സബ് ട്രഷറിക്ക് പ്രകടനവും വിശദീകരണ യോഗവും നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് വി സി കാർത്തികേയൻ യോഗം ഉദ്ഘാടനം ചെയ്തു കൈപ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എ സയ്യിദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് പി എൻ മോഹനൻ പി എ മുഹമ്മദ് സകീർ കെ എസ് ജനരാജൻ എന്നിവർ സംസാരിച്ചു കാട്ടുകാമ്പാൽ കോട്ടോൽ കുഷ്ഠാരോഗ്യ ആശുപത്രിക്ക് സമീപമുള്ള അപകടാവസ്ഥയിലുള്ള റോഡരികിലെ മരം വെട്ടണമെന്ന ആവശ്യം ശക്തമാകുന്നു മരം മുറിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിലും പൊതുമരാമത്ത് വകുപ്പിനും പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ല റോഡരികിലെ മരത്തിന് സമീപം വൈദ്യുത ട്രാൻസ്ഫോർമർ ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ചിട്ടു ഫണ്ടില്ലാത്തതിനാൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പിരിവെടുത്ത് മരം മുറിക്കണമെന്ന നിർദ്ദേശമാണ് അധികൃതർ നൽകിയതെന്ന് സമീപവാസികൾ പറയുന്നു മരം മുറിച്ചുമാറ്റി അപകടാവസ്ഥ ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു റിയില്ല അപ്പം റോട്ടിലേക്ക് കൊമ്പുകൾ ഞാൻ നിൽക്കുന്നുണ്ട് അത് പൊട്ടു വീണാൽ അവിടെ ഇലക്ട്രിക് കമ്പനിയുടെ പൊലിക്ക് വീണാൽ അവിടെ അപകടങ്ങൾ കൂട്ടു വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇടപെട്ട് ഞാൻ പഞ്ചായത്തിൽ പരാതി കൊടുത്തു ബി ഡബ്ല്യു കൊടുക്കാൻ പറഞ്ഞു അവിടെ കൊടുത്തു അവിടെ വെച്ച് അവർക്ക് പണ്ടില്ല മുറിക്കാൻ പറഞ്ഞു അപ്പോൾ അവിടുന്ന് പണ്ട് വലിയ സംഖ്യയൊക്കെയാണ് പറയുന്നത് കൊമ്പ് മുറിക്കാം അപ്പോൾ അതുകൊണ്ട് ഇടപെട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ആൾക്കാരെ ജീവൻ രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗം മറ്റത്തൂർ കുഴിക്കാണി പാടശേഖരത്ത് നടന്ന ക്രമവിരുദ്ധമായ തരം മാറ്റത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ മറ്റത്തൂർ കൺവെൻഷൻ ആവശ്യപ്പെട്ടു കിസാൻ സഭ പുതുക്കാട് മണ്ഡലം സെക്രട്ടറി ടി എൻ മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു കെ വി രാമദേവൻ അധ്യക്ഷത വഹിച്ചു സിപിഐ പുതുക്കാട് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി സി യു പ്രിയൻ ലോക്കൽ സെക്രട്ടറി വി എസ് ശ്രീജിത്ത് റോയ് കല്ലമ്പി കെ ജി ഷാജി എന്നിവർ സംസാരിച്ചു പഴഞ്ഞി ഹൈസ്കൂളിന് സമീപം കൈതവളപ്പ് റോഡിലൂടെയുള്ള യാത്ര ദുരിതമായി വെള്ളക്കെട്ട് ഒഴിവാക്കാനായാണ് റോഡിൽ മെറ്റൽ ഇട്ട് ഉയർത്തിയത് എന്നാൽ മെറ്റൽ നിറഞ്ഞ റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു അരുവായി ജെറൂസലേം നിന്ന് അയിനൂർ കല്ലുംപുറം ഭാഗങ്ങളിലേക്ക് പോകുന്ന റോഡാണിത് മെറ്റൽ ഇട്ട ഭാഗത്ത് ടാറിംഗ് നടത്തി റോഡ് നന്നാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ആയിരത്തിലേറെ പുസ്തകങ്ങളുടെ ശേഖരവുമായി അന്തിക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ലൈബ്രറി കുട്ടിക്കഥകളുടെയും കുട്ടിക്കവിതകളുടെയും വലിയ ശേഖരമാണ് ഈ വിദ്യാലയത്തിലുള്ളത് കുട്ടികൾ വായിക്കുന്ന കുഞ്ഞു കഥകളുടെ രസകരമായ ദൃശ്യാവിഷ്കാരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പാടിപ്പതിഞ്ഞ കവിതകളുടെ കാവ്യാവിഷ്കാരവും ഇതിഹാസ കഥകളുടെ ദൃശ്യാവിഷ്കാരവും ഈ ലൈബ്രറിയെ വേറിട്ടതാക്കുന്നു കുട്ടികളെ അവരെ നയിക്കാനും അധ്യാപകരുടെ കാര്യമായ ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത് ും കൂടുതൽ പേർക്ക് ഇഷ്ടപ്പെടുന്ന കഥകൾ അതുപോലെ കൂടുതൽ പ്രാധാന്യമുള്ള കവിതകളൊക്കെ നമ്മൾ അതിന്റെ ദൃശ്യാവിഷ്കാരം നടത്തി വീഡിയോസ് കുട്ടികൾക്ക് തന്നെ അയച്ചു കൊടുക്കും അവരെ രക്ഷിതാക്കൾക്കും അയച്ചു കൊടുക്കാറുണ്ട് അത് കുട്ടികൾക്ക് വായനയോട് ഒരു കൂടുതൽ ഇഷ്ടമുണ്ടാക്കാൻ കൂടുതൽ താല്പര്യം ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എല്ലാ കുട്ടികളും വായനയുടെ ലോകത്തേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു ാളിലെ വായനാ ലോകവുമായുള്ള സഹവാസം കുട്ടികളെ മതനിരപേക്ഷതയിൽ അടിയുറച്ചവരാക്കുമെന്ന പ്രതീക്ഷയിലാണ് അധ്യാപകർ കുട്ടികളുടെ രചനകൾ ജനങ്ങളിലെത്തിക്കാൻ വാർത്താജാലകം എന്ന ഓൺലൈൻ ന്യൂസ് ചാനൽ തുടങ്ങാനും അധ്യാപകർ ഒരുങ്ങിക്കഴിഞ്ഞു ഓരോ ക്ലാസിലെയും വിദ്യാർത്ഥികളെ ലൈബ്രറിയിൽ കൊണ്ടുവന്ന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാഹിത്യ പ്രവർത്തനങ്ങൾക്ക് അവസരം നൽകുകയാണ് അധ്യാപകർ പ്രധാന അധ്യാപക സി വി സീന മറ്റ് അധ്യാപകരായ എം നീമ റിനി ജോസ് കെ ഹിത പ്രസാദ് എന്നിവരാണ് വായനശാലയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ടി സി വി ന്യൂസ് തൃശൂർ സ്വാതന്ത്ര്യസമരസേനാനിയും സർവോദയ നേതാവും ഹരിജന വനവാസി സേവകനും ഖാദി ഹിന്ദി പ്രചാരകനും ആയിരുന്ന അടാട്ട് പി അച്യുതൻ നായരുടെ ഇരുപത്തിരണ്ടാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം നടന്നു അയ്യന്തോൾ വയലാർ സംസ്കൃതി ഭവനിൽ നടന്ന സമ്മേളനത്തിൽ സർവോദയ ദർശൻ ചെയർമാൻ എം പീതാംബരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി സർവോദയ മണ്ഡലം ജില്ലാ പ്രസിഡന്റ് രാജേന്ദ്രൻ പാറയിൽ പി എസ് സുകുമാരൻ ഡേവിസ് കണ്ണമ്പുഴ എൻ രാജഗോപാൽ കെ എസ് ശിവരാമൻ എന്നിവർ സംസാരിച്ചു കരുവന്നൂരിൽ മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവ് ഓട്ടോറിക്ഷ പേട്ടയിൽ നിന്നും ഓട്ടോ ടാക്സി കൊണ്ടുപോയി അപകടം സൃഷ്ടിച്ചു കരുവന്നൂർ ചെറിയ പാലം ഓട്ടോറിക്ഷാ പേട്ടയിൽ കിടന്നിരുന്ന വാളക്കടവിൽ റോയ് എന്നയാളുടെ ഓട്ടോ ടാക്സിയാണ് കരുവന്നൂർ സ്വദേശിയായ മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവ് എടുത്തുകൊണ്ടുപോയത് വലിയ പാലം കഴിഞ്ഞ ഉടനെ മുന്നിൽ പോയിരുന്ന ഇരിങ്ങാലക്കുട സ്വദേശിയായ കൃഷ്ണൻകുട്ടിയുടെ കാറിനു പുറകിൽ വാഹനം ഇടിക്കുകയായിരുന്നു അപകടത്തിൽ കാറിന്റെ പുറകുവശവും ഓട്ടോ ടാക്സിയുടെ മുൻവശവും തകർന്നു ഇരിങ്ങാലക്കുട പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു കുന്നംകുളം ആർത്താറ്റ് കൃഷി ഭവനുകളുടെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത ആരംഭിച്ചു ആത്മ ഉപദേശക സമിതി ചെയർമാൻ എം ബാലാജി ഞാറ്റുവേല ചന്ത ഉദ്ഘാടനം ചെയ്തു കുന്നംകുളം സി വി ഹാളിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ സൌമ്യ അനിലൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം സുരേഷ് സജിനി പ്രേമൻ പ്രിയ സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു മാള അഷ്ടമിച്ചിറയിൽ പൊതുമരാമത്ത് റോഡ് നിർമ്മാണത്തിനിടയിൽ തകർന്ന കാന പുനർനിർമ്മിക്കുന്നതിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കി കാന തകർന്നതിനാൽ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടത് സംബന്ധിച്ച് ടിസിവി വാർത്തയെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് നടപടി സ്ഥലം സന്ദർശിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകിയിട്ടുണ്ടെന്നും അനുമതി ലഭിച്ചാൽ നിർമ്മാണം തുടങ്ങുമെന്നും പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ കെ നവീൻ അറിയിച്ചു കൊടകര ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി കരാട്ടെ പരിശീലനം ആരംഭിച്ചു മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപികയുടെ ചുമതലയുള്ള കെ ജി ഗീത പിടിഎ പ്രസിഡന്റ് മഞ്ജു സജി എം പി ടി എ പ്രസിഡന്റ് ജിസി ടിറ്റൻ കരാട്ടെ പരിശീലകൻ കെ കെ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു മനുഷ്യത്വമുള്ള സാമ്പത്തിക വിദഗ്ധരുടെ അഭാവം മൂലമാണ് രാജ്യത്ത് പാവപ്പെട്ടവരുടെ അടിസ്ഥാന സൌകര്യങ്ങൾ പൂർത്തീകരിക്കാൻ സർക്കാരിന് കഴിയാത്തതെന്ന് ഡോക്ടർ അബ്ദുൾ ഹക്കീം അസ്ഹരി എസ് വൈ എസ് സാന്ത്വനം ഭവന പദ്ധതിയുടെ ഭാഗമായി ഐ സി എഫ് ദമാം കമ്മിറ്റി പെരിഞ്ഞനത്ത് നിർമ്മിച്ച് നൽകുന്ന ഭവനത്തിന്റെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ഓർഗനൈസ് സെക്രട്ടറി റാഫി സഖാഫി കരുപ്പടന്ന അധ്യക്ഷത വഹിച്ചു വ്യവസായി നൌഷാദ് പാലിക്കൽ എസ് വൈഎസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീർ എറിയാട് എസ് എം എ ജില്ലാ ജനറൽ സെക്രട്ടറി എം കെ അബ്ദുൾ ഗഫൂർ ഐസിഎഫ് ദുബായ് പ്രതിനിധി നവാസ് എടമുട്ടം ഐസിഎഫ് ഖത്തർ പ്രതിനിധി ഹുസൈൻ വിളക്ക് പറമ്പ് മിഥ്ലാജ് പി മുഹമ്മദ് ഹാജി മുഫ്തിക്കർ അഹമ്മദ് അബ്ദുസലാം പൊൻമാനിക്കുടം ഇസ്മയിൽ മുസ്ലിയാർ തുടങ്ങിയവർ സംസാരിച്ചു കണിമംഗലം വലിയാലുക്കൽ ഭഗവതി ക്ഷേത്രത്തിന് മുന്നിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു വെങ്ങിശ്ശേരി ചെറാട്ടു ക്ഷേത്രത്തിന് സമീപം വിളമ്പത്ത് മുരളിയുടെ മകൻ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ബിപിൻദാസാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടമുണ്ടായത് ബിബിൻദാസിന്റെ ബൈക്കിന് പിന്നിൽ കാർ തട്ടിയതിനെ തുടർന്ന് ബൈക്കിൽ നിന്ന് തെറിച്ചു വീഴുകയും അതുവഴി വന്നിരുന്ന മറ്റൊരു കാർ ദേഹത്തിലൂടെ കയറിയിറങ്ങുകയുമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ദീപ നടത്തിയ കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിൽ വിശേഷാൽ സമൂഹ പ്രാർത്ഥന നടത്തി ആചാര്യൻ ചെങ്ങന്നൂർ രഞ്ജു അനന്തഭദ്രേത്ത് തന്ത്രികൾ മുഖ്യ കാർമികത്വം വഹിച്ചു സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട് ജനറൽ സെക്രട്ടറി കെ ജി ശശീധരൻ സെക്രട്ടറി രതീഷ് കൂനത്ത് ട്രഷറർ ജയപ്രകാശ് പണ്ടാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഒന്നും രണ്ടും പിഴച്ചപ്പോൾ കെഎസ്ആർടിസി യുടെ മൂന്നാമത്തെ യാത്ര ഇനി നാലമ്പലത്തിലേക്ക് കെഎസ്ആർടി സിയുടെ ബജറ്റ് ടൂറിസം വിഭാഗമാണ് മാളയിൽ നിന്ന് ഒരു മാസം മുൻപ് ആദ്യ യാത്ര പ്രഖ്യാപിച്ചത് മൂന്നാർ വട്ടവട മൂന്നാർ മാമലക്കണ്ടം എന്നിവിടങ്ങളിലേക്ക് വിനോദയാത്ര പ്രഖ്യാപിച്ച് നിരവധി പേർ ടിക്കറ്റ് ബുക്ക് ചെയ്തു മെയ് പത്തൊൻപതിന് മൂന്നാർ വട്ടവട യാത്രയ്ക്ക് ബുക്കിംഗ് പൂർത്തിയായെങ്കിലും മണിക്കൂറുകൾക്ക് മുൻപ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ യാത്ര ഉപേക്ഷിക്കേണ്ടി വന്നു തുടർന്ന് ഇരുപത്തിയഞ്ചിന് മാമലക്കണ്ടം മൂന്നാർ യാത്രയ്ക്ക് പദ്ധതിയിട്ടുവെങ്കിലും യാത്രക്കാർ കുറഞ്ഞതിനാൽ ഉപേക്ഷിച്ചു രണ്ടാമത്തെ യാത്രയും മുടങ്ങിയപ്പോഴാണ് കോട്ടയം ജില്ലയിലെ നാലമ്പല തീർത്ഥാടന യാത്രയ്ക്ക് പദ്ധതിയിട്ടിരിക്കുന്നത് ഈ മാസം ഇരുപത്തൊന്നിന് രാമപുരം ശ്രീരാമക്ഷേത്രം കൂടപ്പുലം ലക്ഷ്മണക്ഷേത്രം അമനക്കര ഭരതക്ഷേത്രം മേത്തിരി ശത്രുഘ്നക്ഷേത്രം എന്നിവിടങ്ങളിലേക്കാണ് മാളയിൽ നിന്ന് കെഎസ്ആർടിസി ബജറ്റ് ടൂറിസം വിഭാഗം യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത് രാവിലെ ആറിന് തുടങ്ങുന്ന യാത്ര വൈകിട്ട് അവസാനിക്കും സീറ്റൊന്നിന് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് നിരക്ക് തീർത്ഥാടന യാത്രയ്ക്ക് ശേഷം മാളയിൽ നിന്ന് വിനോദസഞ്ചാര മേഖലയിലേക്ക് കടക്കാനാണ് ആലോചിക്കുന്നത് ഡോക്ടേഴ്സ് ദിനത്തിൽ താന്യം ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർമാരെ പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡീസ് സെന്ററിന്റെയും കൾച്ചറൽ ഫോറത്തിന്റെയും നേതൃത്വത്തിൽ ആദരിച്ചു നെഹ്റു സ്റ്റഡീസ് സെന്റർ ചെയർമാനും പഞ്ചായത്ത് അംഗവുമായ ആന്റോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു ഹെൽത്ത് ഇൻസ്പെക്ടർ പി പി ദേവദാസ് നിസാർ കുമ്മം പ്രമോദ് കണിമംഗലത്ത് സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു വാടാനപ്പള്ളി ശ്രീ വേദവ്യാസ ക്ഷേമസഭ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് യോഗം ഉദ്ഘാടനം ചെയ്തു ശ്രീ വേദവ്യാസ ക്ഷേമസഭ പ്രസിഡന്റ് ബാലൻ ഇത്തിക്കാട്ട് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഐ കെ സുദർശനൻ ട്രഷറർ കെ കെ ചന്ദ്രസേനൻ കെ എം ഗോപാലൻ എൻ വി ദാസൻ തുടങ്ങിയവർ സംസാരിച്ചു ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടിയിൽ ജനവിധിയുടെ പാഠങ്ങൾ എന്ന വിഷയത്തിൽ ചർച്ച സംഘടിപ്പിച്ചു ഇടം എക്സിക്യൂട്ടീവ് അംഗം ഷൌക്കത്ത് കടങ്ങോട് മോഡറേറ്ററായി ഇടം പ്രസിഡന്റ് പ്രീതി രാജേഷ് എം എച്ച് നൌഷാദ് അഡ്വക്കേറ്റ് വിദ്യ ബാലകൃഷ്ണൻ കെ കെ സുമേഷ് സുബ്രു നമ്പിടി കെ ആർ രാധിക എൻ എസ് സത്യൻ ശങ്കർദാസ് വിജയൻ മാസ്റ്റർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഷോർട്ട് ഫിലിം രംഗത്ത് പ്രൊഫസർ നരേന്ദ്ര പ്രസാദ് ഇന്റർനാഷണൽ പുരസ്കാരത്തിന് അർഹരായ അയ്യനയ്യപ്പൻ എന്ന ഭക്തിഗാനത്തിൽ പ്രവർത്തിച്ചവരെ ആദരിച്ചു സുരേഷ് വാഴപ്പള്ളി എലനാട് പ്രദീപ് ദാമോദരൻ അനിൽ മണലൂർ നന്ദന സുരേഷ് വള്ളിക്കുട്ടി ശങ്കുരു എന്നിവരെയാണ് സിറോ വൺ മീഡിയ ക്രിയേഷൻസും കാഞ്ഞാണി പൗരാവരിയും ചേർന്ന് ആദരിച്ചത് കാഞ്ഞാണിയിൽ നടന്ന ആദരം മുരളിപ്പെരുന്നല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷത വഹിച്ചു സിനിമാ സംവിധായകൻ ഷൈജു അന്തിക്കാട് സ്നേഹാദ്രവ് നൽകി ശിവജി ഗുരുവായൂർ മണലൂർ പഞ്ചായത്ത് അംഗം ടോണി അത്താണിക്കൽ ശ്രീവത്സൻ അന്തിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഷോർട്ട് ഫിലിമായ കൊതുക് നിവാരണത്തിന്റെ ലോഞ്ചിങ്ങും നടന്നു മുട്ടിച്ചൂർ എൻഎസ്എസ് കരയോഗം പൊതുസമ്മേളനവും പ്രതിഭാ സംഗമവും സ്കോളർഷിപ്പ് വിതരണവും നടത്തി മുട്ടിച്ചൂർ എൻ എസ് എസ് കരയോഗം ഹാളിൽ ചേർന്ന യോഗം താലൂക്ക് യൂണിയൻ സെക്രട്ടറി രോഹിത് നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് പ്രൊഫസർ ഇ എം അച്യുതൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ചിത്രാങ്കദൻ ട്രഷറർ പി ബാലചന്ദ്രൻ വനിതാ സമാജം സെക്രട്ടറി ബിന്ദു നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു താന്യം സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിച്ചു ദിവ്യബലിക്ക് വികാരി ജനറൽ ഫാദർ ജോസ് കൂന്നിക്കര മുഖ്യ കാർമികത്വം വഹിച്ചു ഫാദർ പോൾ കള്ളിക്കാടൻ ഇടവക കൈക്കാരന്മാരായ പ്രതീഷ് ചിറയത്ത് ജോർജ് വാലിക്കുടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി അനധികൃത ലോട്ടറി വിൽപ്പനയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഐക്യ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തി ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിനോദ് വിധേയത്തിൽ ഒപ്പുശേഖരണം ഉദ്ഘാടനം ചെയ്തു എൻ ജി രോഹിതാക്ഷൻ അധ്യക്ഷത വഹിച്ചു പി ബി ബാബു ജിയോ കൊടിയൻ പി സി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു കളഞ്ഞുകിട്ടിയ പണം ഉടമസ്ഥന് തിരിച്ചു നൽകി യുവാവ് മാതൃകയായി എടക്കഴയൂർ സ്വദേശി കുഞ്ഞിരകത്ത് റാഫിയാണ് മാതൃകയായത് ചാവക്കാട് അരി മാർക്കറ്റ് റോഡിന് സമീപത്ത് നിന്നാണ് മുപ്പത്തിയെട്ടായിരം രൂപ കളഞ്ഞു കിട്ടിയത് ചാവക്കാട് സിഐ പ്രതാപന്റെ നേതൃത്വത്തിൽ ഉടമസ്ഥനെ തിരിച്ചറിഞ്ഞതിനുശേഷം പണം കൈമാറുകയായിരുന്നു പാവർട്ടി സ്വദേശി ജോസഫിന്റെ അമ്പഴക്കാട് സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ ദുക്രാന തിരുനാളിന് കൊടിയേറി മാനന്തവാടി രൂപതാ സഹായമെത്രാൻ മാർ അലക്സ് താരാമംഗലം കൊടിയേറ്റം നിർവഹിച്ചു ബുധനാഴ്ചയാണ് തിരുനാൾ പാവർട്ടി പഞ്ചായത്ത് അധികാരികളുടെ നിരുത്തരവാദ നിലപാടിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പാവർട്ടി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി തകർന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കുക കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം പാവർട്ടി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല സേതുമാധവൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് പാവർട്ടി മണ്ഡലം പ്രസിഡന്റ് ആന്റോ ലിജോ അധ്യക്ഷത വഹിച്ചു ഹൌസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് ജോയ് ആന്റണി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി ജിൽസ് പാവർട്ടി ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉണ്ണി പാവർട്ടി തുടങ്ങിയവർ സംസാരിച്ചു ശ്രീനാരായണപുരം പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന പൂഗ്രാമം പദ്ധതിയുടെ പഞ്ചായത്ത് തല നടിയിൽ ഉദ്ഘാടനം നടന്നു ജനകീയ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പദ്ധതി ചെണ്ടുമല്ലി തൈകൾ നട്ട് പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ അനുജ സി ലോനപ്പൻ വാർഡ് മെമ്പർ സ്വരൂപ് പുന്നത്തറ കൃഷി അസിസ്റ്റന്റ് പ്രദീപ് കർഷകരായ പൂതോട്ട് സജിനി അഭയൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർപ്പ് സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് മോഹനസുധൻ ഉദ്ഘാടനം ചെയ്തു ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി എസ് മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സന്തോഷ് കുമാർ സെൻ ചേർപ്പ് ബ്ലോക്ക് സെക്രട്ടറി ടോമി പെല്ലിശേരി കെ ജിഒ യു മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ജെ കുര്യാക്കോസ് ജോസ് വേലൂക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു ചുരക്കോട് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ദ്രവ്യകലശവും ഉപദേവനായ ബ്രഹ്മരക്ഷ സ്വാമിയുടെ നവീകരിച്ച് ശ്രീകോവിൽ സമർപ്പണവും നടത്തി ശ്രീകോവിൽ സമർപ്പണം ക്ഷേത്രം തന്ത്രി പഴങ്ങാംപറമ്പ് മന കൃഷ്ണൻ നമ്പൂതിരി നിർവഹിച്ചു മുപ്പത്തി വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ക്ഷേത്രം മേൽശാന്തി രാമചന്ദ്രൻ സ്വാമിക്ക് ക്ഷേത്ര ഉപദേശക സമിതി യാത്രയ്പ്പ് നൽകി ഉപദേശക സമിതി സെക്രട്ടറി രാജീവ് സുകുമാരൻ പ്രസിഡന്റ് നാരായണൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി സെക്രട്ടറി മനോജ് തുടങ്ങിയവർ സംസാരിച്ചു കൊടകര പഞ്ചായത്ത് കേന്ദ്രഗ്രന്ഥശാലയുടെ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കവി ഇടപ്പള്ളി രാഘവൻപിള്ളയുടെയും നോവലിസ്റ്റ് പി കേശവദേവിന്റെയും അനുസ്മരണം സംഘടിപ്പിച്ചു കെ ശിവശങ്കരൻ സഹൃദയ കോളേജിലെ മലയാള വിഭാഗം അധ്യാപിക പി വി സൂര്യ ലൈബ്രേറിയൻ സുഷമ ടി ശാന്തൻ പി മണികണ്ഠൻ ശരത് സി രമേശ് എന്നിവർ സംസാരിച്ചു നാട്ടിക പഞ്ചായത്ത് നാലാം വാർഡിൽ ഗ്രീൻ ഗാർഡൻ കൃഷി കൂട്ടായ്മ കരനൽ കൃഷി ആരംഭിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജൂബി പ്രദീപ് ഉദ്ഘാടനം ചെയ്തു നാട്ടികാ പഞ്ചായത്ത് അംഗം നികിത പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അഗ്നി സിആർ പി അംഗം സിനി ജിനോയ് എങ്ങുരാജൻ എ എം ദിൽഷാദ് പി വി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് കോളഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് കോളഴി മണ്ഡലം പ്രസിഡന്റ് ജിസോ ലോനപ്പൻ അധ്യക്ഷത വഹിച്ചു കെ മീഡിയ സെൽ കൺവീനർ ഡോക്ടർ പി സരിൻ അവാർഡ് വിതരണം നിർവഹിച്ചു വെള്ളിക്കുളങ്ങര വില്ലേജ് ഓഫീസിൽ നിന്ന് വിരമിച്ച സുഭാഷ് മൂന്നുമുറിക്ക് മറ്റത്തൂർ പഞ്ചായത്തിലെ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ കൂട്ടായ്മ യാത്രയപ്പ് നൽകി പി ജി ബിന്ദു അധ്യക്ഷത വഹിച്ചു ബിഎൽഒ കൂട്ടായ്മ സെക്രട്ടറി പ്രദീപ് ചൂരക്കാടൻ ബിന്ദു സത്യൻ വി വി ബിന്ദു എന്നിവർ സംസാരിച്ചു പെരിങ്ങോട്ടുകര സെറാഫിക് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു റിട്ടയേർഡ് സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷണർ എം എൻ ഗുണവർദ്ധനൻ മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്തു സിസ്റ്റർ ഫിലോജീസ് അധ്യക്ഷത വഹിച്ചു ഫാദർ ജോൺ മൂലൻ എം ബി സജീവ് റിട്ടയേർഡ് പ്രൊഫസർ സരസ്വതി കെ എസ് സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു നല്ലിടയൻ സാഹിത്യോത്സവം അവാർഡ് സന്ധ്യാമൂക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയ ഹാളിൽ നടന്നു അതിരൂപത പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ മേരി റിജീന അവാർഡ് സന്ധ്യ ഉദ്ഘാടനം ചെയ്തു വികാരി ഫാദർ പോൾ പിൻഡിയാൻ അധ്യക്ഷത വഹിച്ചു എക്സിക്യൂട്ടീവ് എഡിറ്റർ സി കെ ഫ്രാൻസിസ് ഫാദർ ആന്റണി ചിറ്റ്ലപ്പള്ളി സിസ്റ്റർ റീത കൈക്കാരൻ ജൻസൺ കാക്കശേരി തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടേഴ്സ് ദിനത്തിൽ ഡോക്ടർ ദമ്പതിമാർക്ക് ആദരം നൽകി അന്തിക്കാട് കെ ജി എം എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ ഡോക്ടർ മുഹമ്മദ് റഫീഖിനെയും ഡോക്ടർ ഫാത്തിമ സുഹ്രാബിയെയുമാണ് ആദരിച്ചത് പിടിഎ പ്രസിഡന്റ് അഖില രാകേഷ് അധ്യക്ഷയായി മുതിർന്ന അധ്യാപകരായ സ്മിത റീജ എന്നിവർ ഡോക്ടർമാരെ പൊന്നാടെ അണിയിച്ചു പിടിഎ പ്രസിഡന്റ് അഖില രാകേഷ് പിടിഎ വൈസ് പ്രസിഡന്റ് സതീശൻ അന്തിക്കാട് എന്നിവർ മൊമന്റോ സമ്മാനിച്ചു ഇന്നത്തെ വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ

റോയൽ റോയൽ നിങ്ങൾക്കായി നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ ഷാർജ പ്രധാന വാർത്തകൾ വീണ്ടും ൂരിൽ റോഡിലേക്ക് നാടൻ ബോംബെറിഞ്ഞ സംഭവത്തിൽ അറസ്റ്റിലായ യുവാവിനെ റിമാൻഡ് ചെയ്തു ബോംബെറിഞ്ഞത് മാതാവുമായുള്ള തർക്കത്തെ തുടർന്നാണെന്ന് പ്രതിയുടെ മൊഴി പാലിയക്കര ടോൾ പ്ലാസയിൽ ടോറസ് ലോറി അശ്രദ്ധമായി പിറകോട്ടെടുത്ത് അപകടമുണ്ടാക്കിയ സംഭവം ലോറി ഡ്രൈവർ ആന്റണി തോമസിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തു തൃശൂർ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ മൂന്ന് മാസത്തേക്കാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തത് കൊടുങ്ങല്ലൂരിൽ കെഎസ്ആർടിസി ബസിൽ കുഴഞ്ഞുവീണ യാത്രക്കാരന് ബസ് ജീവനക്കാരുടെ കരുതൽ ഇടമുട്ടത്ത് നിന്നും ബസിൽ കയറിയ യാത്രക്കാരനാണ് ബസ് ജീവനക്കാർ തുണയായത് ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് സുഖ ചികിത്സ തുടങ്ങി ഇനിയുള്ള ഒരു മാസം ആനത്താവളത്തിലെ കരിവീരക്കൂട്ടങ്ങൾക്ക് സുഖസമൃദ്ധിയുടെ കാലം ശക്തമായ മഴയിൽ ചാവക്കാട് ഇരട്ടപ്പുഴയിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് മൂന്ന് പേർക്ക് പരിക്കേറ്റു കോടന്നൂർ ശാസ്താം കടവിൽ വീടിന്റെ മേൽപ്പൂര ഇടിഞ്ഞുവീട്